हेलो एवरीवन, वेलकम बैक टू अवर चैनल फ्रेंड्स। नसीमान माता पिता गुरु दैव नाम कल माता पिता तुल्य गुरु मूम स्थान गुरु नाम पर तुल्यम गुरु आड़ा नमक दैवल वरुद बट ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എന്തിനാടാ നീ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് മാതാ പിതാ ഗുരു ദൈവം എന്നുള്ള ഒരു കാര്യം ഇവിടെ പറയാനൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ മാതാവിന് മക്കളെ തിരിച്ചറിയാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലാണ്, മക്കൾക്ക് മാതാവിനെ തിരിച്ചറിയാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലാണ്, പിതാവിന് മക്കളെ തിരിച്ചറിയാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലാണ്, മക്കൾക്ക് പിതാവിനെ തിരിച്ചറിയാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലാണ്, എന്തിന് ഗുരുക്കന്മാരെ കുട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തൊരു കാലത്തിലാണ്, ഗുരുക്കന്മാർക്ക് കുട്ടികളെ തിരിച്ചറിയാൻ കഴിയാത്തൊരു കാലത്തിലാണ്. സോ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഇന്ന് രണ്ട് ദിവസമായിട്ട് എന്നെ വല്ലാത്ത രീതിയിൽ നടുക്കിയ ഒരു സംഭവം കേട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് നമുക്കിത് പരിചിതമാണെന്ന് തന്നെ പറയാം, കാരണം നമുക്ക് ഓരോ മാസവും ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഇതുപോലത്തെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ യഥാർത്ഥത്തിൽ ഈ ഒരു വീഡിയോ ഒന്നും ഇവിടെ പറയാൻ ആഗ്രഹിച്ചതല്ല. ബട്ട് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ സ്വയം നമ്മളെ കൂടെ തുറന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു സത്യമെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയമ്പത്തൂരിൽ നടന്നൊരു കാര്യമാണ്. കോയമ്പത്തൂരിൽ എന്താണ് നടന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും വാർത്തയിൽ കേട്ടതായിരിക്കും. സോ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒരു 17 വയസ്സുള്ള ഒരു പെൺകുട്ടി, 11th പഠിക്കുന്ന ഒരു പെൺകുട്ടി, സ്പെഷ്യൽ ക്ലാസ്സിനെന്ന് പറഞ്ഞ് വിളിച്ച് സെക്ഷ്വലി ഹരാസ് ചെയ്തിരിക്കുകയാണ്. ആ പെൺകുട്ടി ജീവനൊരുക്കിയിരിക്കുകയാണ് ഒരു ഷാളിൽ കോയമ്പത്തൂരിൽ. കോയമ്പത്തൂരാണെങ്കിലും അത് കൊച്ചിയാണെങ്കിലും എവിടെയാണെങ്കിലും ഇനി ഒരിക്കലും ഇത് നടക്കാതിരിക്കാനായിട്ട് നമ്മുടെ സിസ്റ്റത്തിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇതുപോലെ ഇനി ഒരു പെൺകുട്ടിയും ഷാളിൽ ജീവൻ ഒടുക്കാതിരിക്കാൻ, അതെങ്ങനെയാണെങ്കിലും ജീവൻ ആത്മഹത്യ ചെയ്യാതിരിക്കാനായിട്ട്. നമ്മളിന്ന് പറഞ്ഞു വരുന്നത് കോയമ്പത്തൂരിൽ നടന്ന ആ ഒരു സംഭവം തന്നെയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ബ്ലാങ്ക്നെസ്സാണ് മൈൻഡിൽ ഇപ്പോൾ തോന്നുന്നത്. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയായിരിക്കും എന്താണെന്നുള്ളത്. ഈ കോവിഡ് വന്നതിന് ശേഷം ഈ സ്പെഷ്യൽ ക്ലാസ് വെച്ചിരുന്ന ഒരു കാര്യം നമുക്കറിയാം. സ്പെഷ്യൽ ക്ലാസ് നല്ല പറയാം, എക്സ്പെഷ്യലി കോവിഡൊക്കെ വന്ന് നമ്മുടെ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞതിന് ശേഷം, ലോക്ക്ഡൗൺ സ്ട്രിക്റ്റ് ആയിട്ടല്ല, കുറച്ചൊന്ന് ലോ ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഹയർ സ്റ്റഡീസിന് പഠിക്കുന്ന കുട്ടികൾ, ഹയർ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾ, 10, 11, 12 ഇതിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും അധ്യാപകരുടെ അടുത്ത് അല്ലെങ്കിൽ അധ്യാപികമാരുടെ അടുത്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി ചോദിക്കാം, ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാം, അവർ സ്കൂളിൽ കാണും, സ്കൂളിൽ പോയി ചോദിക്കാം. ആൻഡ് എക്സ്പെഷ്യലി അതുപോലെ തന്നെ കോയമ്പത്തൂരിലെ ചിന്മയ എന്ന് പറയുന്നൊരു സ്കൂളിൽ 11th ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ അധ്യാപകൻ മിഥുൻ എന്നാണ് അയാളുടെ പേര്. അയാൾ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ എല്ലാ കുട്ടികൾക്കും പോയി ചോദിക്കുന്നൊരു ടൈമുണ്ടല്ലോ ക്ലാസ്സിൽ, ആ ഒരു ടൈമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറയാണ്, നീ ഒന്ന് വേഗം പറഞ്ഞു, നിനക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ പറയുന്ന പെൺകുട്ടിയെ വിളിക്കാനായത്. അപ്പോൾ നേരത്തെ വരണം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞു, വേഗം വരണം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞു. ഈ പെൺകുട്ടി ആ ഒരു അധ്യാപകനെ വിശ്വസിച്ചിരുന്നു, ഗുരു തുല്യനായിട്ട് കണ്ടിരുന്നു, പോയി സ്പെഷ്യൽ ക്ലാസ്സിന് പോയി. സ്പെഷ്യൽ ക്ലാസ്സിനല്ല, എക്സ്പെഷ്യലി ആ ഒരു അധ്യാപകൻ പറഞ്ഞ ആ ഒരു ക്ലാസ്സിന് പോയി, ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്ന ആ ഒരു ക്ലാസ്സിന്, ഡൗട്ട് ചോദിക്കുന്ന ആ ഒരു ക്ലാസ്സിന്. പക്ഷേ അയാൾ അവിടെ ഡൗട്ട് തീർത്തത് ക്വസ്റ്റ്യൻസിൻ്റെ അല്ലായിരുന്നു, അയാളുടെ വികാരത്തിൻ്റെ ആയിരുന്നു. ആ ഒരു പെൺകുട്ടിയാണ്. സോ എല്ലാവരും വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു കുട്ടി അവിടെ എത്തിയതുണ്ട്, ആ ഒരു അധ്യാപകനെ വിശ്വസിച്ചിരുന്നതുണ്ട്, ആ ഒരു വിശ്വാസത്തിന് അയാൾ ബ്രോക്കൺ ചെയ്തു, ഉടച്ചു കളഞ്ഞു എന്ന് തന്നെ പറയാം. ഒരു അധ്യാപകൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, നമ്മൾ കേട്ട് പുതുമയുള്ള കാര്യമൊന്നുമല്ല ഇത്, നമ്മൾ പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഒരു പെൺകുട്ടിയെ സെക്ഷ്വലി ഹരാസ് ചെയ്തു, ആ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചു. സോ ഇതിനുശേഷം അയാൾ ഭീഷണിപ്പെടുത്തി കാണും, എക്സ്പെഷ്യലി ഭീഷണിപ്പെടുത്തുമല്ലോ, ഭീഷണിപ്പെടുത്താനൊക്കെ നമുക്ക് ഭയങ്കര ഇതാണല്ലോ. ഏ ആ 17 വയസ്സുള്ള പെൺകുട്ടിയായ, അതിനുശേഷം ആ ഒരു പെൺകുട്ടിക്ക് ഇത് ആരടുത്ത് പറയണം, എങ്ങനെ ഇതിനെതിരെ പ്രതികരിക്കണം, എന്താ ചെയ്യേണ്ടത് ഒന്നൊന്നും അറിയാൻ വയ്യാത്ത രീതിയിൽ മാനസികമായിട്ട് ഒരുപാട് ആ ഒരു പെൺകുട്ടിക്ക് ബാധിച്ചു. സോ അതിനുശേഷം വീണ്ടും ആ ഒരു പെൺകുട്ടി 2 ടൈം എടുത്തു. വീട്ടിൽ ആ ഒരു പെൺകുട്ടി പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല, വീട്ടുകാരുടെ അടുത്തുള്ളൊരു വിശ്വാസക്കുറവ് കൊണ്ടാണോ അല്ലെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് പറയാനുള്ളൊരു ഭയം കൊണ്ടാണോ
അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ളൊരു ഭയം കൊണ്ടാണോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മനോധൈര്യം ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. രണ്ട് മാസം ആ ഒരു പെൺകുട്ടിയുടെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു, ഏറ്റവും അടുത്ത ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു. ഫ്രണ്ട്സിനൊക്കെ കാര്യം മനസ്സിലായി, നമുക്കത് സ്കൂളിലെ അധികൃതരത്തിൽ പറയാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവരെത്തി. സ്കൂളിൻ്റെ അധികൃതരടുത്ത് അത് പറയാനായിട്ട് എടുത്തൊരു ടൈം എന്ന് പറയുന്നത് രണ്ട് മാസമാണ്. രണ്ട് മാസം ആ ഒരു പെൺകുട്ടി കഴിഞ്ഞു പോയത് എങ്ങനെയായിരിക്കും, എത്രമാത്രം നിങ്ങളോട് കൂടിയായിരിക്കും എന്നുള്ളത് ഒരു പെൺകുട്ടിയായിട്ടുള്ള ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീക്ക്, ഒരു പെൺകുട്ടിക്ക് അറിയാമായിരിക്കും. ആണുങ്ങൾക്ക് അതിൻ്റെ വിഷമം ഒരിക്കലും മനസ്സിലാവില്ല. ആൻഡ് സത്യം അത് എനിക്ക് മനസ്സിലാവില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അങ്ങനെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്ത് പോയി പറയാണ് അവർ, ഇതുപോലൊരു സംഭവം നടന്നിട്ടുണ്ട്. മിഥുൻ എന്ന് പറയുന്ന ഒരു അധ്യാപകനെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, മിഥുൻ എന്ന് പറയുന്ന ഒരു മൃഗം, സ്കൂളിൽ അധ്യാപകനായിട്ടിരിക്കുന്നൊരു മൃഗം എന്നെ ഉപദ്രവിച്ചു, സെക്ഷ്വലി ഹരാസ് ചെയ്തു എന്നുള്ളൊരു കാര്യം കൂട്ടുകാരോടൊപ്പം പോയി പറയാണ്. അപ്പോൾ ആ ഒരു ഹെഡ് മാസ്റ്റർ പറഞ്ഞു, ശരി നീ ഇത് ആരടുത്തും പറയണ്ട, നമ്മൾ കൈകാര്യം ചെയ്തോളാം, ഇത് നമ്മൾ നോക്കിക്കോളാം എന്നുള്ളൊരു കാര്യം പറയാണ്. ഇത് നമ്മൾ നോക്കിക്കോളാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ആ ഒരു വിശ്വാസത്തിൽ വീണ്ടും ആ ഒരു പെൺകുട്ടിയും കൂട്ടുകാരും ക്ലാസ്സിലേക്ക് പോയിരിക്കുകയാണ്. എന്നിട്ട് ആ ഒരു പെൺകുട്ടി വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, അറിയില്ല ആ ഒരു നിങ്ങളും ഭയക്കുള്ളിലുള്ളതുകൊണ്ടാണോ എന്നറിയില്ല. ബട്ട് വീണ്ടും പിറ്റേന്ന് വന്നപ്പോഴും ക്ലാസ്സിന് ഡൗട്ട് ചോദിക്കാൻ വന്നപ്പോഴും അയാൾ ആ ഒരു ക്ലാസ്സിലുണ്ട്. ആ ഒരു പെൺകുട്ടി അയാളെ കാണുന്ന സമയത്തുള്ളൊരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കാം. അടുത്ത ദിവസം വന്നു, വീണ്ടും ഉണ്ട്. അടുത്ത ദിവസം വരുമ്പോഴെങ്കിലും തീരുമാനമെടുത്തിരിക്കുമെന്ന് വിചാരിച്ച് വീണ്ടും അയാളെ ക്ലാസ്സിലുണ്ട്. സോ അങ്ങനെ വീണ്ടും വീണ്ടും അയാളെ കാണാൻ തുടങ്ങിയപ്പോൾ വല്ലാത്തൊരു വേദന ആ ഒരു പെൺകുട്ടിക്ക്, വല്ലാത്തൊരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥ, നമുക്ക് ഒരിക്കലും ചിന്തിച്ചു നോക്കാൻ പറ്റില്ല അത്രമാത്രം മാനസികമായിട്ടുള്ളൊരു ഡിപ്രഷനുള്ളിൽ, ഒരു പെയിനിനുള്ളിലേക്ക് ആ ഒരു പെൺകുട്ടി വീണ് പോവാണ്. വീണ്ടും അധികൃതരുടെ അടുത്ത് ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്ത് പോയത് പറയാണ്. അപ്പോൾ ഹെഡ് മാസ്റ്റർ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞൊരു കാര്യം ഇത് നമുക്ക് പോലീസുകാരുടെ അടുത്തൊന്നും പറയണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹെഡ് മാസ്റ്റർ പറയാൻ പോലും പാടില്ലാത്ത, അല്ലെങ്കിൽ ഒരു ഹെഡ് മാസ്റ്റർ എന്ന് പോലും അയാളെ പോലും നമുക്ക് പറയാൻ പറ്റില്ല, അത്രമാത്രം വികൃതമായിട്ടുള്ളൊരു പ്രകൃതിയെ, ഒരു പെരുമാറ്റമായിരുന്നു അയാൾ ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു മനുഷ്യനും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം. നീ ആ ഒരു മിഥുൻ എന്ന് പറഞ്ഞ ആ ഒരു സാറിൻ്റെ അടുത്ത് നല്ല ഫ്രണ്ടാണ്, നല്ല രീതിയിൽ പഴകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു പാലവിട്ടിട്ട് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഇത് വിട്ടുകളാണ്. നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ആരെങ്കിലും ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ, ഒന്ന് ഉരസിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ആരെങ്കിലും ദേഹത്തൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ, അറിയാതെ തൊട്ടതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ വിടുമല്ലോ. സോ നിങ്ങൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾക്കിടയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു തർക്കം, നീ അത് വിട്ട് കളഞ്ഞേരാ എന്നുള്ളൊരു കാര്യം പറയാണ്. ഒരു പെൺകുട്ടിയെ സെക്ഷ്വലി ഹരാസ് ചെയ്ത അവനെ വിട്ട് കളയാൻ. സോ ഇത് ആ ഒരു പെൺകുട്ടിക്ക് സഹിക്കാനേ കഴിഞ്ഞില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ നിനക്ക് ഞാനൊരു ഒരു കൗൺസിലിംഗ് തരാൻ പറഞ്ഞു, നിനക്ക് ഞാനൊരു കൗൺസിലിംഗ് തരാം, സോ നീ ഒന്ന് വിട്ട് കളഞ്ഞുതരാം, പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കൗൺസിലിംഗാണ് അയാൾ കൊടുത്തതെന്നുള്ളത് നമുക്കറിയില്ല. സോ ഇതിനേഷം ആ ഒരു പെൺകുട്ടി മൊത്തത്തിലൊരു മെൻ്റൽ ഡിപ്രഷനിലും ഒരു വേദനയ്ക്കുള്ളിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടുകാരടുത്ത് പറയാനറിയില്ല, എങ്ങനെ പ്രതികരിക്കണമെന്നറിയില്ല. കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, കൂട്ടുകാരോടൊപ്പം തന്നെ ധൈര്യത്തോടു കൂടി ഈ ഒരു ചിന്മയ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു. ഹെഡ് മാസ്റ്ററും ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മിഥുൻ എന്ന് പറയുന്ന ആ ഒരു മൃഗമുണ്ടല്ലോ, ആ ഒരു അധ്യാപകൻ ഇതുപോലെ പറയാൻ പറ്റാത്ത ആ ഒരു വ്യക്തി, അയാളുടെ വൈഫും ആ ഒരു സ്കൂളിലാണ് ടീച്ചറായിട്ട് ജോലി വെക്കുന്നത്. വൈഫും അറിഞ്ഞു എന്നുള്ളൊരു കാര്യം പറയുന്നത്, ഒരു സ്ത്രീക്കൊക്കെ എങ്ങനെ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് പ്രതികരിക്കാത്ത രീതിയിൽ ഇരിക്കാൻ കഴിയുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ വൈഫാവട്ടെ, ആ ഒരു അധ്യാപകനെ സംരക്ഷിക്കാനായിട്ട് ആ ഒരു ഹെഡ് മാസ്റ്റർ ആവട്ടെ, സ്കൂളിൻ്റെ അധികൃതരും കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, എനിക്കറിയില്ല. സോ ഹെഡ് മാസ്റ്റർ അയാളും എല്ലാവരും ആ ഒരു കേസ് അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ കവറപ്പ് ചെയ്യാൻ നോക്കുകയാണ്, മൂടി മറയ്ക്കാൻ നോക്കുകയാണ്. സോ ഫൈനലി ഈ ഒരു പെൺകുട്ടിക്ക് സഹിക്കാൻ വയ്യാത്ത രീതിയിൽ ഒരു മെൻ്റൽ മാനസികാവസ്ഥയ്ക്കുള്ളിലേക്ക് പോയി, ഒരു ഡിപ്രഷനുള്ളിലേക്ക് പോയി, ഒരു പെയിനുള്ളിലേക്ക് പോയി, ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിട്ട് ഒരു ലെറ്റർ എഴുതി വെക്കാൻ ആ ഒരു പെൺകുട്ടി മരിക്കുന്നതിന് മുമ്പ് ലെറ്റർ എഴുതി വെച്ചിട്ട് ആ ഒരു പെൺകുട്ടി ഏറ്റവും അടുത്തൊരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു കൂട്ടുകാരനെ വിളിക്കുകയാണ്, ഒരു ഫ്രണ്ടിനെ വിളിക്കുകയാണ്. സോ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ അയാൾക്ക് ആ ഒരു ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ അറിയുന്നത് അച്ഛനില്ലാത്തൊരു സമയത്ത് അച്ഛൻ പുറത്തു പോയിട്ട് വന്നപ്പോൾ ഹാളിൽ ഷാളിൽ കെട്ടിത്തൂങ്ങി നിൽക്കുകയാണ്. ഒരു അച്ഛനും ഒരു മാതാവും ഒരു പിതാവും ആരും കാണാൻ പാടില്ലാത്തൊരു കാഴ്ച, ഒരു മനുഷ്യനും ഒരിക്കലും കാണാൻ പാടില്ലാത്തൊരു കാഴ്ച. ആ ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സിദിനേഷ് ആ ഒരു പേപ്പർ, ആ ഒരു ലെറ്ററൊക്കെ വായിച്ചതിന് ശേഷം ആയിരിക്കാം അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. അതിനുശേഷം ആ ഒരു പെൺകുട്ടിയുടെ അറ്റോക്സി റിപ്പോർട്ടൊക്കെ കഴിഞ്ഞു, സ്വാധീനം എന്ത് ചെയ്യുന്ന ഒരു പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ബോഡി ആ ഒരു ഫാമിലി മേടിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇതിന് നീതി കിട്ടിയതിന് ശേഷം മാത്രമേ മേടിക്കുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതൊരു മാതാവ് പിതാവ് എന്ന നിലയിൽ അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും വിവരിക്കാനോ, അതിനെ പറ്റിയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനോ, അതിനെ പറ്റിയിട്ട് നമുക്ക് വിശദമായിട്ട് പറയാനോ നമുക്ക് ആർക്കും അർഹത ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം എന്ന് പറയുന്നത്. സത്യം ഇതുപോലത്തെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നത് നമുക്ക് ആർക്കും ആ ഒരു അച്ഛൻ പറഞ്ഞൊരു കാര്യത്തിനെതിരെ വിമർശിക്കാനുള്ളൊരു അവകാശമോ അർഹതയോ ഇല്ല എന്നുള്ളതാണ് സത്യം. സോ അതിനുശേഷം അയാളെ പിടിച്ചു പോലീസ്,
അയാളെ പിടിച്ചു. അയാളെ പിടിച്ചോണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടായിരിക്കും, അയാൾക്ക് ശിക്ഷ കൊടുക്കുന്നുണ്ടായിരിക്കാം. ബട്ട് ഇതിനിടയിൽ സംഭവിച്ച കാര്യം എന്താണ്? അയാളെ മാത്രമല്ല, ആ ഒരു വിഷയം മറച്ചു വയ്ക്കാൻ ശ്രമിച്ച ഹെഡ് മാസ്റ്റർ ആവട്ടെ, ഇതിനു പിന്നിലുണ്ടായിരുന്ന ആരെങ്കിലുമൊക്കെ ആവട്ടെ, ആ ഒരു വ്യക്തിയുടെ ഭാര്യ ആവട്ടെ, ഇവരെല്ലാവരും സെയിം കുറ്റക്കാർ തന്നെയാണ്. അയാളെ ചെയ്ത അതേ ശിക്ഷ തന്നെയാണ്. മറച്ചു വയ്ക്കാനും അയാളെ സഹായിക്കാനും അയാളെ ഹെൽപ്പ് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും കൊടുക്കേണ്ടത്. ആൻഡ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത്ര നാൾ വിചാരിച്ചിരുന്നത് ഇത് നമ്മുടെ അറിവില്ലായ്മയാണെന്നുള്ളതായിരുന്നു. എസ്പെഷ്യലി നമുക്ക് അറിവില്ലായ്മ എന്ന് മാത്രമല്ല ഞാൻ ഇതുവരെയും വിചാരിച്ചിരുന്നത്, നമ്മളുടെ വിവേചനം, നമ്മൾ സ്ത്രീ പുരുഷൻ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഓരോരുത്തരെ വിവേചിക്കുന്നുണ്ടല്ലോ. അതായത് ആണ് പുരുഷ പെണ്ണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേർതിരിക്കുന്നുണ്ടല്ലോ. ആ ഒരു വേർതിരിവ് തന്നെ ആയിരിക്കും ഒരു സ്ത്രീയുടെ മേൽ ഒരു വ്യക്തിക്ക് കൈവയ്ക്കാനുള്ളത് അവകാശം കൊടുക്കുന്നതെന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. ഒരു സ്ത്രീക്ക് ഒരു ക്ലെയിം ചെയ്യാനുള്ള ഒരു അവകാശം കൊടുത്തിരുന്നതെന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. ബട്ട് അതിനും അപ്പുറത്ത് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതെന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇതുവരേക്കും വിചാരിച്ചിരുന്നത് അവർ വേർതിരിവ്, ആ ഒരു പക്ഷഭേദം, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വിവേചനമൊക്കെയാണ് ഇത്രമാത്രം ക്രൈംസ് ഉണ്ടാക്കുന്നത് എന്നുള്ളതായിരുന്നു. ബട്ട് അതിനിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സൊസൈറ്റിയാണ് ഇതുപോലത്തെ ക്രൈംസിന് തുടക്കക്കല്ലിടുന്നത് എന്നുള്ളതാണ്. നമ്മളും ഉത്തരവാദിയാണെന്നുള്ളൊരു കാര്യമാണ്. നമ്മളുടെ ഇപ്പോൾ ഉള്ള തലമുറയെ നമുക്ക് മാറ്റാൻ കഴിയില്ല. ഇപ്പോൾ ഉള്ള തലമുറയെ നമുക്കൊന്നും മാറ്റാൻ കഴിയില്ല. ദാ നേച്ചറിനെ നശിപ്പിച്ച് നാറാനെ കല്ല് വരുത്തി വെച്ചിരിക്കുകയാണ്. നേച്ചർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദിനം പ്രതി കരച്ചിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കരഞ്ഞെറിഞ്ഞ് നേച്ചർ പോലും തളർന്നിരിക്കുകയാണ്, എന്നിട്ടും തളരാതെ നേച്ചർ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് എന്തുകൊണ്ട് നമ്മൾ മാറുന്നില്ല? ഇനിയെങ്കിലും അടുത്തു വരുന്നൊരു ജനറേഷനെങ്കിലും നന്നായിട്ട് നല്ല അറിവുള്ളവരായിട്ട് മനുഷ്യൻ്റെ വില മനസ്സിലാക്കുന്ന രീതിയിൽ, മാനത്തിൻ്റെ വില മനസ്സിലാക്കുന്ന രീതിയിൽ, സ്ത്രീയുടെ വില മനസ്സിലാക്കുന്ന രീതിയിൽ, ഒരു വ്യക്തിയെ ബഹുമാനിക്കുന്നതിൻ്റെ രീതിയിൽ സ്കൂളുകളിൽ ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻ വേണമെന്നുള്ളതാണ് ഉറപ്പായിട്ട് പറയാനുള്ളൊരു കാര്യം. അതിനെ പ്രതികരിക്കുന്ന എത്ര വലിയ മഹാവീരന്മാരാണെങ്കിലും മഹാവീരരാണെങ്കിലും വീരത്തികളാണെങ്കിലും അതൊന്ന് മൈൻഡ് ചെയ്യാത്ത രീതിയിൽ അതിനു വേണ്ടിയിട്ട് പുഷ് ചെയ്യേണ്ടതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും കടമ എന്ന് പറയുന്നത്. ആൻഡ് അതെങ്കിലും നമ്മുടെ സമൂഹത്തിനെ മാറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് കമൻറ്റിൽ ലീവിയാ. ഇനി ഒരിക്കലും ഇതുപോലൊരു സംഭവം ഒരു പെൺകുട്ടിക്ക് നടക്കാതിരിക്കാനായിട്ട് നമ്മളുടെ വീടുകളിൽ നമ്മളെ കുട്ടികളെ മനോധൈര്യമുള്ള കുട്ടികളായിട്ട് വളർത്തുക, പ്രതികരിക്കാനുള്ളൊരു പ്രതികരണ ശേഷി വളർത്തുക. സോ അവർ മിണ്ടാപ്രാണികളാണെന്ന് പറഞ്ഞ് അവരങ്ങനെ ഇരുത്താതിരിക്കുക. ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കാനുള്ളൊരു ധൈര്യം ഉണ്ടാക്കി കൊടുക്കുക. അതിനൊക്കെ പ്രതികരിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ കണ്ട് പഠിപ്പിക്കുക. പ്രതികരിക്കാനുള്ളൊരു സമൂഹമായിട്ടുള്ള ഒരു സമൂഹത്തിനെ വാർത്തെടുക്കാനായിട്ട് ശ്രമിക്കാം. ആൻഡ് സോറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ആറായിപ്പ് പറഞ്ഞിട്ടും കാര്യമില്ല, സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല. ഇനി സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ടേക്ക് കെയർ.